السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي شبدم كنا ഏറെ പ്രിയങ്കരായ സഹോദരീ സഹോദരന്മാരെ അള്ളാഹു സുബാനഹു തഅാല ഒരു കാര്യം നമുക്ക് നിഷിദ്ധമാക്കിയാൽ അതെല്ലാ അർത്ഥത്തിലും നമുക്ക് ദോഷം വരുത്തുന്നതായിരിക്കുമെന്ന് കൃത്യമായി കാര്യങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും അത്തരത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഇസ്ലാം വിലക്കിയ വലിയൊരു തിന്മയാണ് മദ്യപാനം എന്നുള്ളത് എന്തുകൊണ്ടാണ് മദ്യപിക്കരുത് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അറിയിക്കുന്നത് മദ്യം കൊണ്ട് എന്തെല്ലാം ദോഷമാണ് ഉള്ളത് തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം മദ്യം നല്ലതാണ് മദ്യം പോഷകമാണ് എന്നൊക്കെ പറയുന്ന വളരെ വിരളം ചില ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മദ്യം വിഷമാണെന്നും മദ്യം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും മദ്യം സകല തിന്മകളുടെയും താക്കോലാണെന്നും മദ്യം എല്ലാ മ്ളയച്ചതയുടെയും മാതാവാണെന്നും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇസ്ലാം മനുഷ്യൻ്റെ ജീവനും അവൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ സമ്പത്തിനും അവൻ്റെ അഭിമാനത്തിനും അവൻ്റെ കുടുംബത്തിനും എല്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഒരാൾ മദ്യപാനിയാകുമ്പോൾ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോകുന്നു സ്വബോധമില്ലാതെ കൃത്യമായ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയാതെ താൻ ആരാണ് എന്നോ തൻ്റെ കൂടെയുള്ളവർ മനസ്സിലാകാതെ അയാൾ ബോധരഹിതനെ പോലെ ജീവിക്കുന്നു അബോധാവസ്ഥയിലാണ് പലപ്പോഴും പലതും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് റോഡ് സൈഡിലെ ഓടയിലോ ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ കിടന്നുറങ്ങുന്ന മൃഗങ്ങളുടെ കൂടെ നായകളുടെ കൂടെയൊക്കെ മദ്യപാനി ഒരു ബോധം കെട്ടി കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് പല തിന്മകളുടെയും പിന്നിൽ വില്ലനായി വർത്തിക്കുന്നത് മദ്യമോ മറ്റു ലഹരി പദങ്ങളോ പദാർത്ഥങ്ങളോ ആണ് എന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയും ഇസ്ലാം കൃത്യമായി മദ്യത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതെത്രത്തോളം ദൈവീകമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് നബി സല അഹു അലഹി വസലമ പറഞ്ഞു ലാത്തബിൾ ഹംറ് നീ മദ്യപിക്കരുത് ഫൈനഹ മിഫ്താഹു മിഫ്താഹുക്കുല്ലിഷർ അത് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു ഉണ്ടോ മദ്യം സകല തിന്മകളുടെയും താക്കോലാണ് എന്നാണ് ഏത് തിന്മയുടെയും പൂട്ടുകൾ തുറക്കാൻ മദ്യപാനം എന്ന താക്കോൽ കൊണ്ട് സാധിക്കും മദ്യപാനി വ്യഭിചരിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട് മദ്യപാനി ഒരു മടിയുമില്ലാതെ പിടിച്ചു തയ്യാറാകും മദ്യപാനി സ്വന്തം മക്കളെപ്പോലും നിഷ്കരണം കൊല്ലും കാരണം അവന് ബോധമില്ല മദ്യവും മറ്റു ലഹരികളും ഉപയോഗിക്കുന്ന ആളുകൾ പിഞ്ചു പൈതങ്ങളെപ്പോലും പീഡിപ്പിക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന കാഴ്ചകളും വാർത്തകളുമൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പ്രിയമുള്ളവരെ അത് വലിയ ഗൗരവമാണ് ഇസ്ലാം പറഞ്ഞത് വളരെ കൃത്യമാണ് ലാത്തഷറബിൽ ഹംറ് നീ മദ്യപിക്കരുത് ഫാ മിഫ്താഹു കുൽ അതെല്ലാ തിന്മകളുടെയും താക്കോലാണ് മറ്റൊരു ഹദീസിൽ കാണാം അൽ ഹംറുൽ ഫവാഹിഷ് മദ്യം എല്ലാ മ്ലേച്ഛതകളുടെയും നീചവൃത്തികളുടെയും മാതാവാകുന്നു ഉണ്ടോ മദ്യപാനമെന്ന മാതാവിൽ നിന്ന് മറ്റു തിന്മകളൊക്കെ ജനിക്കും അത് വ്യഭിചാരമാകാം സ്വർഗരതിയാവാം പിടിച്ചു പറയാം മോഷണമാവാം കൊലപാതകമാവാം തുടങ്ങി പല തിന്മകൾക്കും വഴിയൊരുക്കുന്നത് പിറവികൊള്ളുന്നത് മദ്യപാനം എന്ന മാതാവിലൂടെയാണ് നബിസ്ലം പറയാണ് അൽ ഉമ്മുൽ ഫവാഹിഷ് മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാകുന്നു വക്ബറുൽ പാപങ്ങളിലെ ഏറ്റവും വലിയ പാപമാണത് മൻഷരിബാ ആരെങ്കിലും മദ്യപിച്ചാൽ വഖ ആല ഉമ്മിഹി വ അമ്മിഹി വഹാലതിഹി മദ്യപിച്ചൊരു വ്യക്തി സ്വന്തം ഉമ്മയുടെ മേൽ സ്വന്തം അമ്മായിയുടെ മേൽ സ്വന്തം മാതൃ സഹോദരിയുടെ മേൽ ഒരുപക്ഷെ അയാൾ ചാടി വീണേക്കാം സ്വന്തം ഭാര്യയെ സമീപിക്കുന്നത് പോലെ സ്വന്തം ഉമ്മയെ സമീപിക്കാൻ ഒരുപക്ഷെ മദ്യം അവനെ പ്രേരിപ്പിക്കും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയില്ല നമ്മൾ പറയാറുണ്ടല്ലോ ആ ഒരു അർത്ഥത്തിൽ മദ്യപാനി മാറും ഒരു ചെറിയ വിഷയത്തിന് പോലും അയാൾ വലിയ പ്രശ്നമുണ്ടാക്കും ഒരു രണ്ട് രൂപയ്ക്ക് വേണ്ടി ഒരു ചായയുടെ വിഷയത്തിൽ ഒരു നിസ്സാരമായ ഒരു കാര്യത്തിന് ചാനൽ മാറ്റാൻ സമ്മതിക്കാത്തതിന് തുടങ്ങി പല വിഷയങ്ങൾക്കും അടിയുണ്ടാക്കിയ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്തിനാണത് മദ്യമുള്ളിലേക്ക് കയറുമ്പോൾ സ്വബോധം നഷ്ടപ്പെടുന്നു മദ്യം മാത്രമല്ല അതിൻ്റെ പരിധിയിൽ വരുന്ന അതേ രൂപത്തിലുള്ള എല്ലാ ലഹരിയും നിഷിദ്ധമാണെന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം അത് പാനീയമാണെങ്കിലും പൊടിയാണെങ്കിലും എന്താണെങ്കിലും മനുഷ്യനെ ലഹരിയിലേക്ക് എത്തിക്കുന്ന മദ്യമോ അതുപോലുള്ളതോ എല്ലാം നിഷിദ്ധമാണെന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവസാന നാളിൻ്റെ അടയാളമായി പ്രവാചകൻ സലഹു അലഹി വസ്ലമ പറഞ്ഞത് മദ്യപാനം വ്യാപിക്കുമെന്നാണ് അതുപോലെ തന്നെ മദ്യത്തിന് മറ്റു പല പേരുകളും ഇട്ടുകൊണ്ട് അതുപയോഗിക്കുന്ന അവസ്ഥയും കടന്നു പതിരുമെന്ന് പ്രവാകൻ സാഹു അലഹി വസലമ്മ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം ഇതിനെ വളരെ കർശനമായി വിലക്കിയിട്ടുണ്ട് മദ്യം വിളമ്പുന്ന തീന്മേഷയിൽ ഇരിക്കാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സഹകരണം അതുമായിട്ടില്ല മൻ യോമിർ ആരെങ്കിലും അള്ളാഹുവിലും പല ലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ മദ്യം കുടിപ്പിക്കപ്പെടുന്ന തീന്മേഷയിൽ അയാൾ ഇരിക്കാൻ പാടില്ല അത്തരം ഹോട്ടലുകളിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത്രയും കൃത്യമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഒരു നിലക്കും സഹകരിക്കരുത് കാരണം ഇത് പല കുടുംബങ്ങളെയും തകർക്കുന്ന മാരകമായ വിഷമാണ് എത്രയോ മാതാപിതാക്കൾ തേങ്ങുന്നത് മദ്യം കാരണത്താലാണ് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ മദ്യപിച്ച് ഫിറ്റായിക്കൊണ്ട് കടന്നു വരുന്ന തെറിയഭിഷേകം നടത്തുന്ന ഭർത്താക്കന്മാരാലോചിച്ചുകൊണ്ട് വിതുമ്പി വിതുമ്പി കരയുന്ന ഭാര്യമാർ ലോകത്തുണ്ട് ഒക്കെ കാരണം മദ്യമാണ് സാമ്പത്തികമായി നഷ്ടമാണ് മദ്യം എന്ന് നമുക്ക് മനസ്സിലാക്കണ മദ്യം കഴിക്കുന്നതിലൂടെ അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണം മുഴുവൻ നഷ്ടമാണെന്ന് മാത്രമല്ല മദ്യപാനികൾ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ ഒരുപാടാണ് ഈ മനുഷ്യന് ശാരീരികമായി നഷ്ടമാണ് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് മദ്യപാനവും ലഹരി ഉപയോഗവും കാരണമാകുമെന്ന് ആർക്കാണറിയാത്തത് അത്തരം മദ്യപാനം അത്തരം മദ്യക്കുപ്പികളിലും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ പാക്കറ്റിലുമൊക്കെ അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ കുടുംബ ജീവിതം തകരാനത് കാരണമായി തീരും ഭാര്യ വർച്ചാക്കന്മാർ തമ്മിൽ വേർപ്പെടാൻ അതുപോലെ തന്നെ ഒരു കുടുംബം അപമാനിക്കപ്പെടാൻ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനത് കാരണമായി തീരും മദ്യപിച്ചു കൊണ്ട് പ്രയാസമുണ്ടാക്കുന്ന അച്ഛനാണ് നമുക്കുള്ളതെങ്കിൽ ഉപ്പയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കങ്ങനെ കൃത്യമായി പഠി പഠിക്കുവാൻ കഴിയും നമ്മുടെ മക്കൾക്കെങ്ങനെ അഭിമാനത്തോടുകൂടി പുറത്തിറങ്ങാൻ കഴിയും കുടുംബജീവിതത്തെ തകർത്ത് ധരിപ്പണമാക്കുന്നതാണ് മദ്യപാനമെന്നുള്ളത് ഇസ്ലാം എല്ലാ അർത്ഥത്തിലും മദ്യത്തെ വിലക്കുന്നു മദ്യവുമായി ബന്ധപ്പെട്ട് പത്ത് വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ ശബിച്ചിരിക്കുന്നു മദ്യവുമായി ബന്ധപ്പെട്ട് പത്ത് കൂട്ടരെ ാഹിഹു അലഹി വസ്ലമിച്ചിരിക്കുന്നു മദ്യത്തിന്റെ വിഷയത്തിൽ പത്ത് വിഭാഗത്തെ റസുലിരിക്കുന്നു ആ മദ്യം വാറ്റുന്ന ആൾ ആർക്ക് വേണ്ടിയാണോ മദ്യം വാറ്റുന്നത് അയാൾ അത് കുടിക്കുന്നയാൾ അത് വഹിക്കുന്ന ആൾ വൽമഹ്മൂലഹ വൽ മഹ്മൂല ചയിലി ആർക്കു വേണ്ടിയാണത് വഹിച്ചു കൊണ്ടുവരുന്നത് അവൻ വ സാക്കിയത് കുടിപ്പിക്കുന്നവൻ അത് വിൽക്കുന്നവൻ അതിൻ്റെ പണം തിന്നുന്നവൻ മുരിയഹാ അത് വാങ്ങുന്നവൻ അത് വിലക്ക് വാങ്ങുന്നവൻ വൽ വൽമുറാ ലഹു ആർക്ക് വേണ്ടിയാണത് വാങ്ങുന്നത് അവൻ ഇവരെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശബിച്ചിരിക്കുന്നു എന്നാണ് സുനു തിർമിദിയിലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും ഉണ്ട് അപ്പോൾ മദ്യവുമായൊരു സഹകരണവുമില്ല അത് മദ്യം സപ്ലൈ ചെയ്യുന്ന വാഹനം ഓടിക്കാൻ നമുക്ക് പാടില്ല അതുപോലെ തന്നെ മറ്റൊരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുക അതും നമുക്ക് പാടില്ല മദ്യത്തിൻ്റെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കുപ്പി വാങ്ങിക്കൊടുത്താൽ നിനക്ക് ഇത്ര പണം തരാം എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടി മദ്യം വാങ്ങിച്ചു കൊടുക്കുക അത് പാടില്ല മദ്യമൊന്നും കഴിക്കുന്നില്ല പക്ഷേ കള് ഷാപ്പിലാണ് ജോലി പറ്റുകയില്ല അവരെ എല്ലാം ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു തിന്മയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വഴികളെയും കൊട്ടിയടക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ഇത്ര സുന്ദരമായ സന്ദേശം ഇത്ര സുന്ദരമായൊരു സന്ദേശം വേറെ ഏത് മതത്തിനാണ് അവതരിപ്പിക്കുവാൻ കഴിയുക എല്ലാ അർത്ഥത്തിലും മദ്യപാനത്തിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ജാഹീര്യത്തിൻ്റെ കട്ടപിടിച്ച കാലഘട്ടത്തിൽ ജീവിച്ച അറബികളെ പരിവർത്തിപ്പിച്ചെടുത്തുവെന്ന് ചരിത്രം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ആളുകളെ സമ്പൂർണമായ മദ്യനിരോധനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റി അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ആയ തോതിക്കൊടുത്തു വിശദീകരിച്ചു കൊടുത്തു പ്രവാചക അധ്യാപനമോടെ പഠിപ്പിച്ചു കൊടുത്തു മുമ്പ് വ്യക്തമായ വഴികളിലായ ജനതയെ സംസ്കാര സമ്പന്നരാക്കി മാറ്റി മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകളിറങ്ങി വിശുദ്ധ ഖുർആാനിൻ്റെ അഞ്ചാം അധ്യായത്തിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വചനങ്ങൾ നമുക്ക് കാണാം അതിൻ്റെ അവസാനം ഫഹൽ അൻതുൻ തഹൂൻ നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അതേ ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു മദ്യച്ചഷകങ്ങൾ അവർ തച്ചുടച്ചു മദ്യം കഴിക്കുവാൻ ഉപയോഗിച്ച പാത്രങ്ങൾ പോലും തകർത്ത് കളഞ്ഞു പിന്നീട് അതിലേക്ക് അവർ മടങ്ങിയിട്ടില്ല അതുകൊണ്ട് മദ്യം എല്ലാ അർത്ഥത്തിലും തിന്മയാണ് ബുദ്ധിയും കഥയുമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം മദ്യം പോഷകാഹാരമല്ല മദ്യം വിഷമാണ് അതെല്ലാ അർത്ഥത്തിലും നമുക്ക് നഷ്ടമാണ് വരുത്തുന്നത് ഒരു പക്ഷേ അത് വിൽക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിന് ലാഭമുണ്ടായേക്കാം ആ കച്ചവടക്കാർക്ക് താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ആത്യന്തികമായി അത് ഏറ്റവും വലിയ തിന്മയാണെന്ന് നമുക്കെല്ലാം അറിയുന്നതാണ് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഈ ഒരു വിഷയ എത്രത്തോളം മനോഹരമാണ് ഇത്തരം തിന്മകളോട് ഇസ്ലാമിൻ്റെ സമീപനം എത്രത്തോളം ഗൗരവകരമായ സമീപനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അസുലല്ലാഹു വല മുഹമ്മദിൻ അല അലി മുഹമ്മദ് الحمد لله رب العالمين